നമസ്കാരം. ഈ ദിവസത്തിലെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന് കോവിഡ് സ്ഥിരീകരിച്ചു. നിലവിൽ രോഗലക്ഷണങ്ങളൊന്നുമില്ല. ഡോക്ടർമാരുടെ നിർദ്ദേശം അനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കും. മുഖ്യമന്ത്രിയുടെ മകൾക്ക് തെരഞ്ഞെടുപ്പ് ദിവസം കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. മുഖ്യമന്ത്രിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സയ്ക്ക് വേണ്ടി മാറ്റും. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് നേരത്തെ കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് മുഖ്യമന്ത്രി നിരീക്ഷണത്തിലായിരുന്നു. കോവിഡ് പരിശോധനാ ഫലം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ PPE കിറ്റ് ധരിച്ചായിരുന്നു വീണ വിജയൻ വോട്ട് രേഖപ്പെടുത്താനെത്തിയത്. വീണയ്ക്കൊപ്പം ഭർത്താവ് മുഹമ്മദ് റിയാസിനും കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. മുഖ്യമന്ത്രിക്ക് കോവിഡ് രോഗലക്ഷണങ്ങളില്ല. മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാം. എന്നാൽ 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളതിനാലാണ് ആശുപത്രിയിലേക്ക് മാറ്റേണ്ടി വരുന്നത്. അല്പം മുൻപാണ് മുഖ്യമന്ത്രിക്ക് കോവിഡ് സ്ഥിരീകരിച്ച വിവരം ലഭിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വേഗത്തിൽ തന്നെ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. വീണയ്ക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഇവർക്കും ഭർത്താവ് മുഹമ്മദ് റിയാസിനും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പേവാർഡിലാണ് ചികിത്സ നൽകിയിരുന്നത്. അതിനാൽ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പേവാർഡിന് സമീപം തന്നെ മുഖ്യമന്ത്രിക്കും ആവശ്യമായ സൗകര്യം ഒരുക്കുമെന്നാണ് വിചാരിക്കുന്നത്. നിപ്പ പടർന്നു പിടിച്ചപ്പോൾ തന്നെ കോഴിക്കോട് മെഡിക്കൽ സംഘമാണ് സംസ്ഥാനത്തിന് ആരോഗ്യ കാര്യങ്ങളിൽ വേണ്ട വഴികാട്ടിയായത്. നേരത്തെ MV ജയരാജന് കോവിഡ് സ്ഥിരീകരിച്ചപ്പോഴും തീവ്രമായ ഘട്ടത്തിൽ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് പോയ സംഘത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സംഘമുണ്ടായിരുന്നു. അതിനാൽ ആ അർത്ഥത്തിൽ ഇവർക്ക് ഈ ഒരു പ്രത്യേക സാഹചര്യം കൈകാര്യം ചെയ്യാനുള്ള വൈദഗ്ധ്യമുണ്ട്. മുഖ്യമന്ത്രിക്ക് നിലവിൽ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല. അതിനാൽ നിരീക്ഷണം മതിയാകുമെന്ന നിഗമനത്തിലാണ് ഡോക്ടർമാർ. എങ്കിലും കൂടുതൽ ജാഗ്രത പാലിക്കാനാണ് ശ്രദ്ധിക്കുന്നത്. പ്രത്യേക സജ്ജീകരണങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്ന് ഡോക്ടർമാർക്ക് തോന്നുന്നില്ല. അതേസമയം സംസ്ഥാനത്ത് ഇന്ന് 4353 പേർക്കാണ് കോവിഡ് 19 സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 63901 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 6.81 റുട്ടീൻ സാമ്പിൾ, സെന്റിനൽ സാമ്പിൾ, CBNAT, ട്രൂനാറ്റ്, POCT, PCR, RT, MLMP, ആന്റിജൻ പരിശോധന എന്നിവ ഉൾപ്പെടെ ഇതുവരെ ആകെ 1,35,78,641 സാമ്പിളുകളാണ് പരിശോധനയ്ക്കായി അയച്ചത്.